നമ്മളിപ്പോ പർപ്പിൾ ഹൗസിലാണ്. അപ്പൊ ഞാനൊരു ഒരു പർപ്പിൾ ഹൗസ് ടൂർ ചെയ്യാൻ പോവാ. പർപ്പിൾ ഹൗസ് ടൂർ ഒന്നും ഇപ്പൊ ചെയ്യാൻ പറ്റില്ല, കാരണം എന്താണ്, നമ്മൾ പർപ്പിൾ ഹൗസിൽ ഒരു പുതിയ സംഭവം നടക്കാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മൊത്തം കുളമാണ് ഗൈസ്. ഓക്കെ, ചാക്കും അതുപോലെ തന്നെ ഇവിടെ മാത്രമേ വൃത്തിയിൽ വെച്ചിട്ടുള്ളൂ. ഇത് നമ്മുടെ ബാക്ക് സൈഡാണ്, എല്ലാ കുഞ്ഞുമക്കൾക്ക് അറിയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് നമ്മുടെ പർപ്പിൾ ഹൗസിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ, വേണ്ടോ സിമെന്റ് എല്ലാം സെറ്റാക്കി നമ്മൾ വേറെ ഒരു രണ്ട് മൂന്ന് റൂംസ് കൂടെ നമ്മുടെ അങ്ങോട്ട് നടക്ക പർപ്പിൾ ഹൗസിൽ എടുക്കാൻ പോവാണ്. സോപ്പ് ഇവിടെ 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 മുത്തേ ഫ്രണ്ടില് ഫ്രണ്ടില് നമ്മള് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഓണം ആകുമ്പോഴത്തേക്ക് എല്ലാം കഴിയുന്നതാണ് വിചാരിക്കുന്നത്. നമ്മുടെ പർപ്പിൾ ഹൗസിൻ്റെ അവസ്ഥ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാനൊരു 7 മാസമായിട്ട് അവിടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ പർപ്പിൾ ഹൗസിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. ടെൻ മൊത്തം ഒരു 6 ബെഡ്റൂമാണ് വരുന്നത്. ഇതാണ് നമ്മുടെ എന്താ പറയുക, ഇനി ഒരുപാട് പരിപാടികളുണ്ട് കേട്ടോ, അതേ ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത്യാവശ്യം ഇനിയും ഇവിടെയും കുറേ വലിയ സംഭവങ്ങൾ വരാനുണ്ട്. അപ്പോൾ ഇനി എനിക്കൊരു 6 മന്ത്സ് കഴിയും കേട്ടിയാ, 6 മന്ത്സ് കഴിയും മൊത്തം കംപ്ലീറ്റ് ആവാൻ. ഇപ്പം ഏകദേശം ഞാൻ ഉള്ളിലൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതാണ് അവസ്ഥ, അതുകൊണ്ട് ഉള്ളിലെല്ലാം വൃത്തികേടായി കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്കും അധിക ദിവസമൊന്നും സ്റ്റേ ചെയ്യാൻ പറ്റില്ല, പൊടികൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ലേട്ടിയാ. എങ്ങനെയുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഇതിൽ നിന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഇതിന് പർപ്പിൾ തന്നെ ആയിരിക്കും കേട്ടോ ഗൈസ്, ചിലപ്പോൾ പ്രണമമ ചെറുതായിട്ട് മാറ്റണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആരും അനുവദിക്കരുത്. നമ്മുടെ ഇതും പെയിൻറ്റ് ചെയ്തിട്ട് ഇനി ഇവിടെ വലിയൊരു ആർച്ചും ഒരു ബാൽക്കണി പോലെയൊക്കെ സെറ്റാക്കുന്നുണ്ട്. അതിനും എല്ലാം ആടാ ഇവിടെ ഇവിടെ ദിസ് ഈ കാർ പോർച്ചിൻ്റെ മേലുണ്ടല്ലോ, ആ അവിടെ അവിടെയാണ് കുറച്ചുകൂടെ ഒരു വലിപ്പത്തിൽ എന്തൊക്കെയോ സംഭവങ്ങൾ ചെയ്യണം എന്നൊക്കെ വെച്ചിട്ട് പ്ലാനിങ് ആണ്. പിന്നെ ഇവിടെ മേലെ ഒരു ചെറിയൊരു ആർക്ക് പോലെ ഒരു സെറ്റിംഗ് ഉണ്ട്. ടീമോളെ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ 1 വർഷത്തിന് ഇനി ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമെന്ന് തോന്നിയില്ല, ഉറക്കത്തിൽ ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. അതേ മയിലുകൾ പോകുന്നുണ്ടോ ടിയ, അവിടെ 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 കാണിച്ചു തരാം കേട്ടോ. സൗണ്ട് നായല്ലേ, മെല്ലെ 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 പറയും. അവിടെ ഗൈസ് ഇങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ ഞാനല്ല ആന്റെ ചവിട്ടുന്ന പോലെ ശബ്ദം നീയാണ് ഗൈസ്. നോക്കൂ ഉണ്ടോ മയിലുകൾ, മയിലുകളുടെ ഫേവറിറ്റ്, മയിലുകളുടെ ഫേണ്ടോ, മയിലുകളൊക്കെ പോകുന്നുണ്ടോ. മയിലുകളുടെ ഫേവറിറ്റ് ടൈം ഇവിടെ ഈ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് മയില് പീലിയൊക്കെ വിടർത്തുക കേട്ടോ. ഏതാണ് ഏതാ ഈ ഒരു കുഞ്ഞു പാലത്തിലൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ 10-15 പേര് പണി ചെയ്യാൻ വരുന്നുണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാനൊന്നും അധികം ഇത് മലയാളന്റെ സൗണ്ട് കണ്ടോ തലയിലോ അല്ല എനിക്ക് നിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും പോലും പണിയല്ല നിർത്തി തൈങ്ങയല്ല തേങ്ങ. ഓക്കെ മലയണ്ണയുടെ ശബ്ദമാണ് ഗൈസ് ഇവിടെ മൊത്തം. ആ വെള്ളം വരും. ഇത്രയും നമ്മുടെ പാലക്കാട് ചൂട്ടിൽ ഇത്രയും ഗ്രീനറി ആയിട്ട് സൂക്ഷിക്കുന്നവരുണ്ടോ? കാരണം പപ്പ ഇതിങ്ങനെ സ്പ്രിങ്കിളൊക്കെ ചെയ്ത് നമ്മുടെ ഇവിടെ ഈ ഒരു ഭാഗത്ത് നല്ല ചൂടാട്ടോ. എ സി ഇല്ലെങ്കിൽ ഒന്നും ഒരു രക്ഷയില്ല. പക്ഷെ അപ്പോഴും ഈ നമ്മുടെ ഈ പർപ്പിൾ ഹൗസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എപ്പോൾ വന്നാലും പപ്പ ഈ ഗ്രീൻ കളർ ഒരിക്കലും കളയില്ല. അത് സൂക്ഷിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ടേ ഇരിക്കും. എൻ്റെ ഫേവറേറ്റ് കളർ പർപ്പിൾ ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ലാസ്റ്റ് സ്കൂട്ടി പർപ്പിൾ കളർ ആയിരുന്നടാ. മൂന്ന് കളർ അല്ല, ആദ്യം ഒരു ഒരു ഗ്രേ, പിന്നെ പിങ്ക്, പിങ്ക് പിന്നെ റെഡ്. റെഡ് ഇതാക്കിയിട്ടാണ് പപ്പ പർപ്പിൾ വാങ്ങിച്ചത്. അപ്പൊ ആ പർപ്പിൾ ആ ക്രാഷ് ലാൻഡിംഗ് ഏതുമില്ല മമ്മ എക്സ്പേർട്ട് ഡ്രൈവിംഗ് ആടാ, എക്സ്പേർട്ട് ഡ്രൈവിംഗ് ആണ്. അപ്പൊ ദേ അങ്ങനെയാണ് ഈ പർപ്പിൾ ഹൗസിൽ പർപ്പിൾ കളർ. ഇതിനി എന്ത് കളർ ആയിരിക്കും, പർപ്പിൾ തന്നെ ആയിരിക്കും കേട്ടോ. പർപ്പിൾ വിട്ടിട്ടൊരു അത് പ്രണമമ മാറ്റണോ എന്നൊരു ക്വസ്റ്റ്യൻ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ല മകനെ, എന്റെ പർപ്പിൾ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ടുള്ള പരിപാടികൾ ചെയ്താൽ മതി ഇല്ലട്ടിയ. അതി കൂട്ടൻ അപ്പൻ്റെ കൂടെ കളിക്കുക കേട്ടോ. എന്താടാ ഉറക്കം ശരിയായില്ല നിനക്ക് ഗൈസ്? അപ്പൊ നമ്മള് പർപ്പിൾ ഹൗസിന്റെ മെയിൽ ഭാഗം കാണാൻ പോവാണ് കേട്ടോ ഗൈസ്. അപ്പൊ ഇനി ഇവിടെയാണ് 2-3 ബെഡ്റൂംസ് ഒക്കെ നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ മേലെ ഇവിടെ ഒരു ഡോർ ഉണ്ടാവില്ല പപ്പാ,
ഇവിടെ ലാസ്റ്റ് ആണ് നമ്മളൊരു ഡോറ് വെക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഫസ്റ്റ് ബെഡ്റൂം. ഓക്കെ, ഇതാണ്, ഇതൊരു മാസ്റ്റർ ബെഡ്റൂം ആട്ടോ. ഓക്കെ, ഇതൊരു മാസ്റ്റർ ബെഡ്റൂം ആണ്. ഒരു മിനിറ്റ് ഇടാ, അതൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ. അപ്പം ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പം നല്ല സീനറി ഒക്കെ എൻജോയ് ചെയ്യാം. അതുതന്നെ ഇവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടൊരു റൂമാണ്. അടുത്തത് നമ്മൾ വേറൊരു ബെഡ്റൂമാണ് ഇവിടെ തന്നെ. ഇവിടെയാണ് ഏറ്റവും വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം. തീക്കുട്ടി ഇവിടെ ഇങ്ങനെ നിന്നേടാ. ഇതാണ് നമ്മുടെ വേറൊരു ബെഡ്റൂം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ചെയ്തു വരുമ്പോ എങ്ങനെ ഭംഗി ഉണ്ടാവും നമുക്ക് ഒരു ഐഡിയ ഇല്ല ടിയാ. ഇനി ഈ ഒരു ഭാഗത്ത് നമ്മൾ വലിയൊരു ബാത്റൂമും അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് എന്താ പറയാ, റിലാക്സ് ചെയ്യേണ്ട കുറെ സംഭവങ്ങളെല്ലാം ചെയ്യാം കേട്ടോ. അതിനുള്ള പരിപാടികളാണ് ഇവിടെ മുഴുവൻ ചെയ്യാൻ പോകുന്നത്. അതെ, അപ്പൊ വെള്ളം ഇങ്ങനെ സെറ്റാക്കിയിട്ട്, വെള്ളമൊക്കെ ഇങ്ങനെ അടിച്ച് സെറ്റാക്കാം. ടീ കുട്ടി നോക്കണം സ്പ്രേ ചെയ്യണത്. അപ്പൊ സ്പ്രേ ചെയ്ത് നോക്കടാ, സ്പ്രേ ചെയ്തടാ. അവൾക്കത് ഭയങ്കര ഇഷ്ടാ. ആ സ്പ്രേയിങ് നോക്കട്ടെ ടിയ. ആ സ്പ്രേയിങ് ടിയ, നല്ല രസമുണ്ടല്ലേ. വെള്ളം ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കണം കുറെ ആയിട്ടോ. സിമിന്റെ എന്നാലേ പിടിക്കുക, മുകളിലോട്ടാക്കടാ, എന്നാലല്ലേ പിടിക്കുക ടിയ. അങ്ങനെ ദേ, ആ അമർത്തി പിടിച്ചോ. ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ ഇവിടെ നോക്കുമ്പോൾ ഉള്ള സീനറി. ബാക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാട് കാണാൻ പറ്റുന്നുണ്ടോ? ദേ അവിടെയാണ് നമ്മുടെ കാട് വരുന്നത് കേട്ടോ. അപ്പം ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ജാതിക്കട മരത്തിൻ്റെ ഏറ്റവും ഹൈറ്റ് ഇതാ കേട്ടോ. താഴ്ന്നത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇതേണ്ടോ, ഇതാണ് ഏറ്റവും വലിപ്പമുള്ള ജാതിക്ക തന്നെ വരുന്നത്. ദേ അപ്പ എന്താ കേടാ, സിമെന്റ് ഒക്കെ മേലെ നിങ്ങോട്ട് കയറ്റണ്ടേ ടിയാ. ചേട്ടന്മാർ എത്ര ഹെൽപ്പ് ബുദ്ധിമുട്ടിട്ടാ ചെയ്യുന്നേ. ടിയ മുത്തേ സ്റ്റേ ബാക്ക്. അപ്പൊ ഈ സൈഡൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് അപ്പൊ നമ്മൾ ബാൽക്കണി ഉദ്ദേശിക്കുന്നത് ഇതിന്റെ താഴെ വരാൻ പോകണം. എല്ലാം ചെയ്യുന്നത് എവിടെ? ഇവിടെ. ആ ഇവിടെ വേറൊരു സംഭവം നമ്മൾ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അത് സർപ്രൈസ് ആണ്. അയ്യടാ, ശരിക്കും സ്വിമ്മിംഗ് പൂള് നന്നായിട്ടുണ്ടാവും കേട്ടോ. ഈ ഒരു ഭാഗം നോക്കാം നമുക്ക്. ആ ഒരു ഒരു വൺ ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു തീരുമാനമാക്കാം ലെട്ടിയ. ഇതേ ലൈറ്റിംഗ് ഒക്കെ ഒരു ഹോളൊക്കെ കൊടുത്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ പ്ലേസ് മുഴുവൻ കാണാൻ പറ്റും ലെടാ. അങ്ങനെ ഇതാണ് നമ്മുടെ പർപ്പിൾ ഹൗസിന്റെ ബാക്ക് സൈഡ്. പപ്പായ നിനക്ക് വെജിറ്റബിൾ ആയി തോന്നുന്നുണ്ടോ മോളെ? ഇവിടെ അപ്പ ഫുള്ള് പപ്പായ. പിന്നെ ഇത് മൊത്തം ജാതിക്ക സീസൺ ആവുന്നതേ ഉള്ളൂ, ഇപ്പം ആവുന്നതേ ഉള്ളൂ. കഴിഞ്ഞു ഇവിടെ തേങ്ങ ലോഡുകൾ പൊതിച്ച് പൊതിച്ച് പപ്പ പോവും. പിന്നെ എന്താ ദേ നമ്മുടെ ചക്ക. ഓ ഇതാ നമ്മുടെ ചക്ക കൂട്ടങ്ങൾ. നമ്മുടെ പുതിയ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് ചിലപ്പോൾ അറിയില്ല, ഇതാണ് പർപ്പിൾ ഹൗസ്, നിമിഷാൻ്റെ വീടാണ് കേട്ടോ. ഓക്കെ, ഇത് മൊത്തം ഇവിടെ മുഴുവൻ അപ്പപ്പ മമ്മിയുടെ കൃഷി സ്ഥലങ്ങളാണ്. അതെ, പൂക്കൾ, ഓണത്തിനുള്ള പൂക്കൾ ഇപ്പൊ തന്നെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതിന്റെ ബാക്ക് മൊത്തം റബ്ബർ ഇതാണ് കേട്ടോ. ഇത് മൊത്തം നമ്മുടെ സ്ഥലങ്ങളാണ്, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. ഇത് ആരുടെ ആണെന്ന് വിചാരിച്ച് പേടിക്കൊന്നും വേണ്ട, ഇത് മൊത്തം നമ്മുടെ തന്നെയാണ്. അവിടെ നമ്മുടെ പുഴയുണ്ട്. എടാ ഇതൊന്നും ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല മുത്തേ, ഇത് കാട് പോലെ തോന്നുന്നുണ്ടോ? നിനക്ക് കുഴപ്പമില്ല, നിനക്ക് നിന്റെ അപ്പപ്പ ഹൗസ് എന്ന് പറയാം. ഇങ്ങനെ നോക്കുമ്പോ ചിലർക്ക് കാട്, ഇതിന്റെ ബാക്ക് കാടാണ് കേട്ടോ. ആ അത് പറയാൻ നീ പറഞ്ഞത്, ആനയും പുലിയും ഒക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ നമ്മുടെ വീട്ടില്. ചീറ്റ വന്നിട്ട് നമ്മൾ പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു, പേപ്പറിലല്ലേ നമ്മുടെ വീട്ടിലെ ബാക്കില് പുലി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരും കേട്ടോ. ടൈഗർ മറ്റേ സിംഹം വരാറില്ല ഗൈസ്, അത് പുലി വരാറില്ല. ഡാ നീ പേപ്പർ വായിക്കാത്തത് കൊണ്ടാണ്, ഒന്നല്ല രണ്ടു മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് ഈ കുട്ടിക്ക് ഒരു ഇതില്ല. ഇത് ഫ്ലവേഴ്സ് അല്ല, ഇത് പയറാ. നമ്മളിങ്ങനെ അമ്മമ്മമാരുടെ വീട്ടില് അപ്പമ്മമാരുടെ വീട്ടില് പോകുമ്പോഴേ അതൊക്കെ കാണുക അല്ലേ. അപ്പൊ എല്ലാവരും ഏത് ജാസ്മിൻ? ഓ ഇതാണ് വല്ലപ്പോഴൊക്കെ അറിയണം എന്ന് പറയുന്നത് ടീ. ഇത് ജാസ്മിൻ ഒന്നും അല്ല, ഇത് അവരെയാ തോന്നുന്നു. ദൈവമേ ഇനിയിപ്പൊ എനിക്കും തെറ്റിയോ? ആ അങ്ങനെയൊക്കെ സാധനങ്ങളാണ്.
ഇത് മൊത്തം കൃഷി ചെയ്ത് ഇതിൽ കൂടെ വെള്ളം വരും. അതും ഈ വേനൽക്കാലത്താണെന്ന് ഓർമ്മ വേണം കേട്ടോ. അപ്പപ്പോ ഭയങ്കര സംഭവമാണ്. ഇനി കോവയ്ക്ക അത് നോക്കി അവിടെ നിന്ന് കോവയ്ക്ക കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ കോവയ്ക്ക പന്തൽ ഇങ്ങോട്ട് വരാ. സ്പൈഡർ വെബ് ആണോ? നോക്കട്ടെ കോവയ്ക്ക. കോവയ്ക്ക നല്ല കോവയ്ക്ക പറിക്കൂ, കടിക്കൂ, കടിച്ചു തിന്നോളൂ. മൂത്തു പോയോ? ഇല്ലല്ലോ, മമ്മയ്ക്ക് തടാ. കോവയ്ക്ക ഇഷ്ടമുള്ളവർ കമന്റ് ചെയ്യട്ടോ, മമ്മ എന്റെ ഫേവറേറ്റ് ആട്ടോ. ഇതേ കോവയ്ക്ക. പിന്നെ ഇതേ പയർ ഫുള്ള് ഇവിടെ. ഏതേ എവിടെ എവിടെ മങ്കി എവിടെ എവിടെടാ? അയ്യോ എന്റെ മുത്തിന് മങ്കി. ഗൈസ് ഇവിടെ രണ്ട് തല്ലി കൊടുക്കൂ ഗൈസ്. അതികുട്ട മങ്കി വന്നു പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ശരിക്കും മങ്കി വന്നു. അതികുട്ടിനെ കാണാനെ അവന് ചുമ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓ ഗൈസ് ഇതാണ് ഇവിടത്തെ കൂന് കേട്ടോ. അയ്യോ നടക്ക് ഗൈസ്. അപ്പം ഇവിടെ മാത്രം പുല്ലിന്റെ ഭംഗി ഇതാണ് പരിപാടി കേട്ടോ. ഇങ്ങനെ വാട്ടർ ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടേ ഇരിക്കും പപ്പ ഏത് നേരവും. അപ്പൊ അതുകൊണ്ട് ഫ്രണ്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രീനറിയാണ്. അത് ഇത്രയും ഡിഗ്രി ചൂടുള്ള സമയമാണ് കേട്ടോ. ഇവിടെയൊക്കെ നല്ല ചൂടാണ്. പക്ഷെ ഇവിടെ എപ്പോഴും ഇങ്ങനെ പപ്പ വെള്ളവും അതുപോലെ തന്നെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര രസമാണ്. ഇവിടെ വന്നാൽ ഭയങ്കര ഒരു മൊമെന്റാണ് എടുത്ത മുത്തേ. ഭയങ്കര ഒരു ഇഷ്ടമാണ് ഇവിടെ വന്നാൽ. പക്ഷെ എന്താ ചോദിച്ചു, ഈ വീടൊക്കെ ഇങ്ങനെ പണി ചെയ്യുന്നതുകൊണ്ട് ഇതിനുണ്ടോ ഇപ്പം ഇതാണ് അവസ്ഥ വന്നിട്ടുള്ളത്. അങ്ങനെ ടീക്കുട്ടി നമ്മളിത് മതിലിന്റെ മേലോട്ട് കയറി ഇരിക്കുകയാണ്. നീ ഇനി എങ്ങനെ ഇറങ്ങും? അപ്പാപ്പ കയറ്റി കൊടുത്തു കേട്ടോ. പക്ഷെ ഇനി എങ്ങനെ ഇറങ്ങുന്ന ഒരു ഐഡിയ ഇല്ല. ആ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. ദേ ഇവിടെ പുല്ലൊക്കെ അപ്പൊ അപ്പപ്പ നനച്ചു പോയതാണ് കേട്ടോ. ഇപ്പൊ ചേച്ചിമാരൊക്കെ വന്നു. ഇനി പണിയൊക്കെ തുടങ്ങാൻ സെറ്റായിട്ട് നിൽക്കണം. ഇനി അത് ഫുൾ കംപ്ലീഷൻ ആവാൻ എങ്ങനെ ഒരു 6-7 മന്ത്സ് എടുക്കും ഗായ്സ്. ഒന്ന് വാടാ മുത്തേ. അതികുട്ടാ ഫുഡ് കഴിക്കണ്ടേ? പോവണ്ടേ? ഫുഡ് കഴിച്ചേണ്ടേ? ഇവൻ കുറെ നേരം ഇതും നോക്കി പിടിച്ച് നടക്കണം. നമ്മൾ കുറച്ച് നേരമൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കുറച്ച് വെയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും പറ്റില്ല. താഴെ എങ്ങനെ ഇറങ്ങും മുത്ത്? ഒന്ന് ജമ്പ് ചെയ്തിട്ടിയാ ഡാ, ഒന്ന് ജമ്പ് ചെയ്യടാ. എന്ത് രസമാണെന്ന് അറിയോ, ക്ലൈമറ്റ് കാണാൻ ഇപ്പൊ നല്ല ഭംഗിയാ. കുറച്ച് കഴിയുമ്പോ നല്ല ഹൊറിബിൾ ആവും. ഒന്ന് താഴേക്ക് ജമ്പ് ചെയ്യൂ. നീയെ എങ്ങനെ ചെയ്യും? ഇറങ്ങും. എങ്ങനെ ഇറങ്ങും? ഇത്രയും ഹൈറ്റ് ഉണ്ട്. ചെരുപ്പ് ചെരുപ്പ് ഇട്ട് ഇറങ്ങി എരടി വീഴും. നീ ചാട്. കല്ല് കുറച്ച്. അത്ര വലിയ ഷാർപ്പൊന്നും ഇല്ല. ഒന്ന് ജമ്പ് ചെയ്യട മുത്ത്. ജമ്പ് ചെയ്തേ, ജമ്പ് ചെയ്തേ ഗായ്സ്. അങ്ങനെ മതിലിന്ന് ജമ്പ് ചെയ്യാൻ പോവാണ്. വീഴോ, മൂക്കും കുത്തി വീഴോ, അതോ എന്താ എങ്ങനെ ചെയ്യാൻ പറ്റും? അത്യാവശ്യം കുറച്ച് ഹൈ. എന്താ ബ്രില്യൻസ്? ആൾക്കാർ ചിരിക്കും. എന്താ ടീക്കൂട്ട് ഇത്ര ചെറിയ ഹൈറ്റ് ആണോ ചോദിക്കും. ഫോണൊക്കെ എടുത്തില്ലേ? ഓടി വാ ഗൈസ്. അപ്പൊ നമ്മുടെ വീടിന്റെ പച്ചപ്പിന്റെ രഹസ്യം ദേ വെള്ളച്ചാട്ടമാണ്. ഇത് നമ്മുടെ എന്താ പറയാ, ജാതിക്കത്തോട്ടമാണ് കേട്ടോ. ജാതിക്കത്തോട്ടത്തില് എല്ലാ ടീക്കൂട്ടിയുടെ തലയുടെ മേലെ എന്താ ജാതിക്കയുടെ ആ സൈഡില്. ജാതിക്ക സീസൺ ഏകദേശം കഴിഞ്ഞു തോന്നുന്നു. ഇനിയിപ്പോ മഴക്കാലത്ത് ജൂണിലേക്കുള്ള സീസണാണ്. അപ്പൊ അതിനിപ്പോ തന്നെ അപ്പൊ വെള്ളമൊക്കെ ഇങ്ങനെ തുറന്ന് കനാലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. വായ പോവാം മുത്തേ. ടീക്കുട്ടി വീഡിയോ എടുക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോടാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ. നീ എങ്ങനെ ജമ്പ് ചെയ്യും? ആ ജം ജം ജം. ഓക്കേ.